എല്ലാവർക്കും നമസ്കാരം. ഫോറിനേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിന്നർ പ്ലേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഉണ്ടാവും, റൈസ്, അതുപോലെ തന്നെ ബട്ടറിൽ സൂട്ട് ചെയ്ത വെജിറ്റബിൾ എല്ലാം ഉണ്ടാവും. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോവാം. നമുക്ക് വേണ്ടത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. അത് വിങ്സോട് കൂടിയിട്ട് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ബോൺലെസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ അതിൻ്റെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ആ ബോണിലുള്ള ഇറച്ചി നമ്മൾ ഇതുപോലെ കത്തി ഉപയോഗിച്ച് ഒന്ന് ചിരണ്ടി ഫുള്ളായിട്ട് ബോണ് മാത്രമാക്കി എടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ചിക്കൻ ഒരു ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറോ വെച്ചിട്ട് ചിക്കൻ അതിൽ വെച്ച് അതിൻ്റെ ഒരറ്റം പ്ലാസ്റ്റിക്കിൻ കവറിൻ്റെ ഒരറ്റം ഒന്ന് മടക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പരത്തി കൊടുക്കാം നമുക്ക്. അങ്ങനെ അടിച്ച് പരത്തുമ്പോൾ ചിക്കൻ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനും എളുപ്പമാണ്. അതുപോലെ നന്നായിട്ട് ഒന്ന് അടിച്ച് പരത്തുക. രണ്ട് സൈഡും നന്നായിട്ട് അടിച്ച് പരത്തിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കലാണ്. അതിന് വേണ്ടത് നമുക്ക് വെളുത്തുള്ളി. ഞാനിവിടെ ഒരു 10 പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അടുത്തായിട്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിവിടെ റോസ്മേരി ഇട്ടിട്ടുണ്ട്. റോസ്മേരി ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ആണ് വേണ്ടത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് ബട്ടർ, ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സോസ് റെഡിയായി. ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ നന്നായിട്ടൊന്ന് ഇട്ട് മിക്സാക്കി കൊടുക്കുക. ബട്ടറും ഗാർലിക്കും എല്ലാം അതിൻ്റെ മുകളിലൊക്കെ വെച്ച് തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഒരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു തവ വയ്ക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിൽ ബാക്കിയുള്ള മസാലയും ലെമൺ ജ്യൂസും അതുപോലെ തന്നെ ബട്ടറും ഗാർലിക്കും എല്ലാം കൂടെ കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചിക്കനിലേക്ക്. ഇനി നമുക്കൊരു മൂടി വെച്ച് അതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് ചിക്കൻ എടുത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് രണ്ട് സൈഡും നന്നായിട്ട് വേകുന്നതിന് വേണ്ടി ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം ബോയിലായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുക്കുക. അടുത്തായിട്ട് ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റൈസാണ്, ബട്ടർ റൈസ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ റൈസ് എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിയില, ചോപ്പ് ചെയ്ത മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ഒറിഗാനോ, ഒറിഗാനോയും കുറച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ബട്ടറും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർ റൈസും റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത്
ബട്ടർ വെജിറ്റബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾ നേരത്തെ കട്ട് ചെയ്ത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഷ്റൂമും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ വയ്ക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. അപ്പം ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ മഷ്റൂം അതിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മഷ്റൂം വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ വെജിറ്റബിള് അതും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, ഈ മൂന്ന് വെജിറ്റബിളാണ്, മഷ്റൂം, ഇത്രയും സാധനമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക്. നമ്മുടെ ഡിന്നർ പ്ലേറ്റിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്തും മാറ്റാം. അതിന് തന്നെ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബട്ടർ റൈസ് അതും ഇതുപോലെ ഒരു ബോളിലാക്കിയിട്ട് മോൾഡ് ചെയ്ത് ഇതേപോലെ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ബട്ടർ വെജിറ്റബിള് അതും ചിക്കൻ്റെ സൈഡിൽ കൂടെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഡിന്നർ പ്ലേറ്റ് റെഡിയായി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ട്, അധികം സ്പൈസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.